ലഹരി മുക്ത കേരളത്തിനായി സ്ത്രീകൾക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് എംഎൽഎ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി എന്ന മഹാവിപത്തിന് ചെറുക്കാനും കുട്ടികൾക്കിടയിൽ നേരായ ദിശാബോധം ഉണ്ടാക്കുവാനും സ്ത്രീ സമൂഹത്തിന് മാതൃകാപരമായ വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുമെന്ന് എംഎൽഎ ഇ ടി ടൈസ് മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ വനിതകളുടെ സമഗ്ര വികസനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഉതകുന്ന ബദൽ ജീവനോപാധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഫിഷറീസ് വകുപ്പിന് കീഴിലെ സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ സാഫിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിമുക്ത കേരളം സുമുക്തി ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംഎൽഎ. നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട കേരള മക്കൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് തിരിച്ചറിയുന്നത്. ഒരിക്കലും അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ എണ്ണം കൂടി വരുന്നു. എഴുത്തും വായനയും അറിയാം. ഒരു ബസ്സിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിയാത്ത ഒരാൾ അങ്ങനെ അവർ എണ്ണം കൂടി വരുന്നു. കേരളത്തിൽ നിന്ന് ആലോചിച്ച സമയത്താണ് നമ്മളെല്ലാവരും കൂടി സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി ആവിഷ്കരിച്ചത്. അതെനിക്കറിയാം, ഇവിടെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ പോലും പഠിപ്പിക്കാൻ സാക്ഷരരാകുവാൻ അന്ന് അധ്യാപകർ വള്ളത്തിൽ മത്സ്യത്തൊഴിലാളികൾ പോകുന്നതോടൊപ്പം സഞ്ചരിച്ച് അവർക്ക് ആവശ്യമായ പുസ്തകങ്ങളും ട്രെയിനിങ്ങും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അന്ന് നമ്മുടെ കേരളം സമൂഹ സാക്ഷരമായിട്ടുള്ള കേരളമായി പ്രഖ്യാപിക്കുന്നത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷോബി സി വർഗീസ്, കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക ശിവപ്രിയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, വാർഡ് മെമ്പർ സാറാബി ഉമർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലഹരിക്കെതിരെ സുധീഷ് അമ്മവീട് അവതരിപ്പിച്ച ഏകാംഗ നാടകവും ഐ എം യു പി സ്കൂൾ കുട്ടികളുടെ ബോധവൽക്കരണ റാലിയും നടന്നു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ് പി ചടങ്ങിന് നന്ദി പറഞ്ഞു.